ഈ മഹാമാരിയുടെ കാലത്തും പ്രതിസന്ധികളെ അതിജീവിച്ച് എസ് എസ് എൽ സി പരീക്ഷ നടത്തി അതിൻ്റെ ഫലപ്രഖ്യാപനം സമയബന്ധിതമായി നടത്തിയ സർക്കാരിനെ എങ്ങനെ വിമർശിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് അണികൾ അങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ എന്തോ കൊടിയ അപരാധം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി എന്തെങ്കിലും ഒരു തെറ്റു പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ കാതും കുറിപ്പിച്ചിരിക്കുകയാണ് കാരണം വിദ്യാഭ്യാസ മന്ത്രി മോശക്കാരനാണ് എന്നാണല്ലോ ഇവർ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി ഈ ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അനാവശ്യമായി ഇടപെട്ടു എന്ന പരാമർശം നടത്തി എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോയാണ് ആ വീഡിയോയിൽ ഞങ്ങൾക്കൊക്കെ അത് കേട്ടപ്പോൾ മനസ്സിലായത് മുഖ്യമന്ത്രി അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരനായ ശിവൻകുട്ടി ശിവൻകുട്ടിയുടെ സംസാരം സ്വതവേ അല്പം സ്പീഡുള്ള സംസാരവുമാണ് അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന് ഈ വാചകങ്ങൾ പറഞ്ഞു വരുമ്പോൾ പിടുത്തം കിട്ടാതെ പോകുന്നതും അത് വിദ്യാഭ്യാസ മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ മേയറായിരിക്കുന്ന ഘട്ടത്തിലും എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ മുഖ്യമന്ത്രി അതിനാവശ്യമായ എന്നാണ് ശിവൻകുട്ടി അതിനകത്ത് പറഞ്ഞു പോകുന്നത് അതിനാവശ്യമായ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒഴുക്കൻ മട്ടിൽ പറയുമ്പോൾ അതിനാവശ്യമായ എന്ന് പറയുമല്ലോ അങ്ങനെ അതിനാവശ്യമായ എന്നുള്ളതിനെ അനാവശ്യമായ എന്ന വ്യാഖ്യാനവുമായി അങ്ങ് കൊടുക്കുകയാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ ഇത് കേൾക്കുന്നവൻ അങ്ങനെ തന്നെ കാരണം തലക്കെട്ട് എഴുതി വെച്ചിരിക്കുന്നു ആ മുഖ്യമന്ത്രിയുടെ അനാവശ്യമായ ഇടപെടൽ ആ ശരി എന്നാൽ അനാവശ്യം എന്നാൽ അതൊന്ന് കേട്ട് എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്ന് ഒരു നിമിഷം ശ്രദ്ധിക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇനി ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അക്ഷര പിശകുകളുടെ പേരിലോ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളുടെ ഘടനയുടെ കാര്യത്തിലോ ഒക്കെ അദ്ദേഹത്തെ കളിയാക്കാൻ ശ്രമിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം മലയാളം വാചകയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പാചകങ്ങളുടെ ഘടനയിലോ അക്ഷര അല്ലല്ലോ കാര്യം ഇരിക്കുന്നത് ജനങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിലാണ് ശരിയാണത് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് മനുഷ്യരുടെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് തോൽപ്പിച്ച ശിവൻകുട്ടിയെ ഇത്തവണ ജനം അംഗീകരിച്ചത് അദ്ദേഹത്തിന് അതിൻ്റെ തുടർച്ചയായി മന്ത്രിപദം ലഭിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടിക്ക് കൊടുത്തുപോയി എന്നുള്ളതാണ് അപരാധം രക്ഷിതാക്കളുടെ മനസ്സറിയാവുന്നുള്ള ഒരു മനുഷ്യൻ ആ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്നുള്ള ഒരു മനുഷ്യൻ പഴയ വിദ്യാർത്ഥി സംഘടനയുടെ അമരക്കാരനായിരുന്ന ഒരു മനുഷ്യൻ അയാളെയാണ് ഈ പൊതുജനമധ്യത്തിൽ ഇങ്ങനെ വിചാരണ ചെയ്യുന്നു അപ്പോൾ ചോദിക്കും അബ്ദുറബിനെയുമൊക്കെ നേരത്തെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുറബ്ബിനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് നന്നായി അറിയാമല്ലോ തിരുവഞ്ചൂരിൻ്റെ നാവുപിഴയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു തിരുവഞ്ചൂരിൻ്റെ നാവുപിഴകളാണോ ശിവൻകുട്ടിയുടെ സംസാരത്തിനിടയിൽ ഉണ്ടാകുന്ന മുറിച്ചിലുകൾ എന്നുകൂടി ഒന്നിരുത്തി രണ്ടും എടുത്തു വെച്ച് കേട്ടു നോക്കിയാൽ മതി